കൂട്ടുകാരെ നിങ്ങൾക്കായി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സോളമൻ രാജാവും രണ്ട് സ്ത്രീകളും ബുദ്ധിമാനും നീതി നടത്തുന്നതിൽ സമർത്ഥനുമായിരുന്നു സോളമൻ രാജാവ് ഒരിക്കൽ രണ്ട് പെണ്ണുങ്ങൾ ഒരു കുട്ടിയെയും കൊണ്ട് രാജാവിൻ്റെ അടുക്കൽ പരാതിയുമായെത്തി രണ്ടാമത്തവളുടെ കുഞ്ഞ് മരിച്ചു അപ്പോൾ തൻ്റെ കുഞ്ഞിനെ രണ്ടാമത്തവൾ എടുത്ത് സ്വന്തമാക്കി എന്നായിരുന്നു ഒന്നാമത്തവളുടെ പരാതി കുഞ്ഞിനെ തിരിച്ചു വാങ്ങി തരണമെന്ന് അവൾ രാജാവിനോട് അപേക്ഷിച്ചു രണ്ടാമത്തവൾ കുട്ടി അവളുടേതാണെന്ന് വാദിച്ചു ആരാണ് കുട്ടിയുടെ യഥാർത്ഥ അമ്മയെന്ന് ആർക്കും പറയാൻ കഴിഞ്ഞില്ല രാജാവും ആ സ്ത്രീകളുടെ കരച്ചിൽ കേട്ട് തീരുമാനമെടുക്കാൻ കഴിയാതെ കുറച്ചു നേരം വിഷമിച്ചു രണ്ട് സ്ത്രീകൾക്കും വേണം ആ കുട്ടിയെ രാജാവ് ഭടന്മാരെ വിളിച്ച് ഒരു വാൾ വരുത്തി രാജാവ് കുഞ്ഞിനെ താഴേ കിടത്തി എന്നിട്ട് വാൾ കുഞ്ഞിൻ്റെ ദേഹത്തിനു മുകളിൽ പിടിച്ചു ഞാൻ രണ്ടു പേർക്കും ഈ കുഞ്ഞിൻ്റെ പാതി വീതം തരാൻ പോകുകയാണ് രാജാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വാൾ കൊണ്ട് കുട്ടിയെ വെട്ടാൻ ഓങ്ങി അതുകൊണ്ടപ്പോൾ ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ വേണ്ട എനിക്ക് കുഞ്ഞിനെ വേണ്ട അവൾക്ക് കൊടുത്താലും വേണ്ടില്ല കുഞ്ഞിനെ പങ്കുവെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഒന്നാമത്തവളുടെ കരച്ചിലോട് കൂടിയ ആ വാക്കുകൾ കേട്ടപ്പോൾ സോളമൻ രാജാവ് മനസ്സിലാക്കി അവളാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെന്ന് കുഞ്ഞിനെ രാജാവ് അവൾക്ക് കൊടുത്തു രണ്ടാമത്തെ വളി തട്ടിപ്പ് നടത്തിയതിന് കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു